കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ചാനലിലെ നാളത്തെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഇന്നേ എല്ലാ പുസ്തകങ്ങളും എടുത്തു വെച്ചോളൂ. സെപ്റ്റംബർ 14 ചൊവ്വാഴ്ചത്തെ 10-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. രാവിലെ 8 മണിക്ക് 10-ാം ക്ലാസ്സിൻ്റെ ജീവശാസ്ത്രത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 7:30 ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8:30 10-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് 10-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഗണിത ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 8:30 ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30 10-ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 9 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയാണ് 10-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ലാസ്സുകൾ. ഇനി പതിവ് പോലെ 10:30 പ്രീ പ്രൈമറിയുടെ കിളിക്കൊഞ്ചൽ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. രാവിലെ 10 മണിക്ക് 1-ാം ക്ലാസ്സിന് വേണ്ടി ഒരു ക്ലാസ്സാണ് ഒരുക്കിയിരിക്കുന്നത്. അത് മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. 2-ാം ക്ലാസ്സിന് വേണ്ടി 2 ക്ലാസ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് 2-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ വൈകിട്ട് 6:30 2-ാം ക്ലാസ്സിൻ്റെ സംസ്കൃതത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഉച്ചയ്ക്ക് 11:30 രാവിലെ 11:30 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. 12 മണിക്ക് 4-ാം ക്ലാസ്സിൻ്റെ പരിസര പഠന ക്ലാസ്സാണ്. ഈ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി 5-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. 5-ാം ക്ലാസ്സിന് വേണ്ടി 2 ക്ലാസ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 5-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. വൈകിട്ട് 7 മണിക്ക് 5-ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി അടുത്തതായി 6-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് 6-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഉച്ചയ്ക്ക് 1:30 6-ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. വൈകിട്ട് 6 മണിക്ക് 6-ാം ക്ലാസ്സിൻ്റെ അറബിക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. 6-ാം ക്ലാസ്സിൻ്റെ 1 ക്ലാസ്സുകൾക്ക് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി 7-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് 7-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 7-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വൈകിട്ട് 5:30 7-ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ ക്ലാസ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ 3 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 8-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. വൈകിട്ട് 3 മണിക്ക് 8-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. വൈകിട്ട് 3:30 8-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഹിന്ദി ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നല്ല. ഇനി 9-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. വൈകിട്ട് 4 മണിക്ക് 9-ാം ക്ലാസ്സിൻ്റെ ICTയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ICT ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 9:30 ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 4:30 9-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഹിന്ദി ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10 മണിക്ക് ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് 9-ാം ക്ലാസ്സിന് രസതന്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. രസതന്ത്ര ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10:30 ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയാണ് ആ ദിവസത്തേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ലാസ്സുകൾ. എല്ലാ കൂട്ടുകാരും മറക്കാതെ ക്ലാസ്സുകളൊക്കെ കാണുക.